ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ സ്റ്റീൽ പ്ലേറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ചീസും ക്യാപ്സിക്കോ മാത്രമേ ഉള്ളൂ നമുക്ക് റെയറായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വല്ലപ്പോഴും മേടിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം വീട്ടിലുണ്ടാവുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്ന് പിസ ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോവാം. അതിന് മുൻപ് പുതിയ കൂട്ടുകാരാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല കിട്ടില്ല ടേസ്റ്റാണ് ഈ പിസയ്ക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ്, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച ഈസ്റ്റ് അല്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച ഓരോ ഐറ്റംസും ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല, എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ള തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പിസ സീസണിങ് ആയിട്ടുള്ള നമ്മൾ ഒറിഗാനോ ചേർക്കുന്നുണ്ടല്ലോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അത് കുറച്ചൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇത് കൈ വെച്ച് ആദ്യമേ തന്നെ ഈ ഓയിൽ എല്ലായിടത്തും വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ മൊത്തം ഈ മാവ് വെച്ചിട്ട് പീസ ഉണ്ടാക്കുന്നില്ല, ഞാൻ കുറച്ച് 1 കപ്പ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഞാനിതിൽ 1/2 കപ്പ് മൈദയുടെ ഈ മിക്സ് വെച്ചിട്ടാണ് പീസ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് എല്ലാം ചൂടുവെള്ളം ഒഴിച്ചിട്ട്, കൈ തൊട്ടാൽ ചൂടുണ്ടെന്ന് അറിയുന്ന പാകത്തിന് മാത്രം ചൂടുള്ള വെള്ളം വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് നമ്മൾ കുഴച്ച് കുഴച്ചെടുക്കണം. കയ്യിലൊട്ടുന്ന രീതിയിലുള്ള ഒരു മാവായിരിക്കരുത്. അതേസമയം നല്ല സ്മൂത്തായിട്ടുള്ള, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എൻ്റെ കയ്യിൽ മാവ് ഒട്ടുന്നില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ എനിക്കൊരു ഞാനൊരു മാവ് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മാവ് ഏകദേശം 1 to 2 മണിക്കൂർ വരെ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് ഡബിളായിട്ട് വരും. ഇപ്പോൾ വെച്ചിരിക്കുന്ന ബോളിൻ്റെ ഡബിൾ സൈസിലുള്ള ബോളായിട്ട് നമുക്ക് വരും. ഇതാ ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു, ഞാൻ 2 മണിക്കൂറോളം വെച്ചു, ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ പ്ലേറ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, സാധാരണ സ്റ്റീൽ പ്ലേറ്റിൽ, വാവട്ടം കുറഞ്ഞ പ്ലേറ്റിലാണ് ഏറ്റവും ഭംഗി. അത് അതിലുണ്ടാക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അതിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നുകൂടെ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് പണിയൊന്നുമില്ല, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് കൈ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് സ്റ്റീൽ പ്ലേറ്റ്, നമ്മൾ ഏത് പ്ലേറ്റിലാണോ എടുക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, അതൊരു വിഷയമല്ല. എനിക്കിവിടെ ചെറിയൊരു പ്ലേറ്റ്, മോള് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്, ചെറിയ പ്ലേറ്റാണ്, അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ ഓയിൽ നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ബോള് ഞാൻ ആ പ്ലേറ്റിൻ്റെ വാവട്ടത്തിനനുസരിച്ച് ഞാൻ കൈ വെച്ച് തന്നെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്ത് നമ്മളിങ്ങനെ നമ്മൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ ആ ഒരു ഷേപ്പിന് നമുക്ക് വട്ടത്തിലേക്ക് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സൈഡ് വശത്തു നിന്നൊന്ന് മടക്കി കൊടുക്കുക. അതായത് സൈഡ് വശത്ത് കുറച്ച് കട്ടിയായിട്ടും നടുക് വശത്ത് കുറച്ച് കുഴിഞ്ഞ രീതിയിലുള്ള ഒരു ഷേപ്പാണ് നമുക്ക് ഫില്ലിങ്ങിനൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ സൈഡ് വശം ഒന്ന് മടക്കി കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നടുക് വശം ഒന്ന് ചെറിയ രീതിയിൽ ഒരുപാട് കുഴിഞ്ഞ രീതിയിലല്ല, എന്നാലും ഒരു ചെറിയ ഒരു കുഴിഞ്ഞൊരു രീതിയിലും ആ മുൾവശം പൊങ്ങിയിരിക്കുന്ന ഈ ഒരു ഷേപ്പിൽ നമ്മൾ റെഡിയാക്കിയെടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഞാൻ കത്തി വെച്ചിട്ടിങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ഇത് ചെയ്ത് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ടൊമാറ്റോ സോസാണ്. സാധാരണ പിസയ്ക്ക് വേണ്ടിയിട്ടായിട്ടുള്ള സോസൊക്കെ ഇപ്പോൾ ആളുകൾ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചീസ് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞ് അതും മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ എല്ലാം ഞാൻ വട്ടത്തിലാണ് അരിയുന്നത്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊന്നും അരിയണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് അരിയാൻ അറിയുന്ന രീതിയിൽ, കട്ട് ചെയ്യാൻ അറിയുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി എടുത്തു, പിന്നെ സവോള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഞാനിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം 1 ലെയറും കൂടെ ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം
ചീസ് നല്ലപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ ടൊമാറ്റോ സോസ് വീൺ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അധികം ആരും ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് വീണ്ടും ഞാൻ ക്യാപ്സിക്കം ഇട്ടു, ക്യാപ്സിക്കം വെച്ചു കൊടുത്തു, ടൊമാറ്റോ വെച്ചു കൊടുത്തു, സവോള വെച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അരികോശത്തുള്ള ചീസും കൂടെ ഒന്നുകൂടെ ഇട്ടിട്ട് വീണ്ടും ഞാൻ സോസ് മുകളിലായിട്ട് ഒഴിച്ച് ഫിനിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് തോന്നിയ രീതിയിൽ ഞാനിത് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. സംഭവം റെഡിയായി വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ തണുത്ത പാല് ഈ സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ്സും ഒരു കളറിനുമൊക്കെ വേണ്ട ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ചെയ്യുന്ന അതേ പരിപാടി. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇറക്കി വയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രം ഉള്ളതെന്ന് വെച്ചാൽ അതിൽ ഇറക്കി വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല ഒരു സ്മെല്ല് വന്നു തുടങ്ങും. അങ്ങനെ വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിട്ടില്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നല്ല. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.